ശബരിമലയിൽ വൻ തീർത്ഥാടക തിരക്ക്. 89,972 പേരാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. അവധി ദിവസങ്ങൾ തുടങ്ങിയതോടെ സന്നിധാനത്ത് എത്തുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ ദിവസം 80,000 പേർ സന്നിധാനത്ത് ദർശനം നടത്തിയെന്നാണ് കണക്ക്. ശബരിമലയിലെ മരക്കൂട്ടം ക്യൂ കോംപ്ലക്സിന് മുൻപിൽ കരിങ്കൽ പാളികൾ പാകിയ പാതയിലൂടെ തീർത്ഥാടകർക്കുണ്ടായിരുന്ന വിലക്ക് പിൻവലിച്ചു. മരക്കൂട്ടം മുതൽ ശരംകുത്തി വരെ വഴിതിരിച്ചു വിട്ടതിനെ തുടർന്ന് തീർത്ഥാടകർക്കുണ്ടായ ബുദ്ധിമുട്ട് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. പ്രായമായവർക്കും കുട്ടികൾക്കുമെല്ലാം പുതുതായി കരിങ്കൽ പാകിയ പരമ്പരാഗത പാതയിലൂടെ ഇനി സഞ്ചരിക്കാം. സീസണിന്റെ തുടക്കത്തിലാണ് കോടികൾ ചെലവിട്ട് പരമ്പരാഗത പാത കരിങ്കല്ലിട്ട് പാകി വൃത്തിയാക്കിയത്. എന്നിട്ടും തിരക്ക് നിയന്ത്രിക്കാനെന്ന പേരിൽ ക്യൂ കോംപ്ലക്സുകൾക്ക് പിൻവശത്ത് മുള്ളും കുപ്പിച്ചില്ലുകളും നിറഞ്ഞ മൺപാതയിലൂടെ തീർത്ഥാടകരെ തിരിച്ചുവിടുകയായിരുന്നു. ജ്യൂസിന്റെയും ഐസ്ക്രീമിന്റെയും ഷോപ്പ് നടത്തി മാസത്തിൽ 300,000 രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഈ കാര്യങ്ങളൊക്കെ പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ശബരിമലയിൽ കഴിഞ്ഞ ദിവസം രാത്രി ആനക്കൂട്ടമിറങ്ങി. പാണ്ഡിത്താവളം ഭാഗത്തിനടുത്തായാണ് ആനക്കൂട്ടമിറങ്ങിയത്. അല്പസമയത്തിന് ശേഷം ആളുകൾ നടക്കുന്ന വഴിയിലേക്ക് കയറാതെ ആനക്കൂട്ടം തിരികെ കാടിനുള്ളിലേക്ക് തന്നെ മടങ്ങി. CV അനുമോദ വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ, സ്ഥിരമായി ഈ ആനകളെ കാണുന്ന പ്രദേശമാണ് സ്ഥലമാണോ ഇവിടെ? തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലോ അല്ലേ? ആ രഞ്ജിത്ത്, ഈ പാണ്ഡിത്താവളത്തിന് അടുത്തുള്ള ആ വനമേഖലയോട് ചേർന്നാണ് ഈ ആനക്കൂട്ടത്തെ കണ്ടത്. രണ്ട് ഭാഗങ്ങളായിട്ടാണ്, അതായത് പാണ്ഡിത്താവളത്തിന്റെ അടുത്തുള്ള മേഖലയിലും അതുപോലെ തന്നെ ഇൻസിനേറ്ററിനോട് ചേർന്നുള്ള ഭാഗത്തുമായിട്ട് ആനക്കൂട്ടത്തെ കണ്ടത്. ഒരു ആനക്കൂട്ടം എട്ട് ആനകളായിരുന്നു ഒരു കൂട്ടത്തിലുണ്ടായിരുന്നത്. രണ്ടാമത്തേതിൽ ഒരു കുട്ടിയാനടക്കം 4 പേർ. അത്തരത്തിലായിരുന്നു വിവിധ രണ്ട് സംഘങ്ങളായിട്ട് ആനകളെ കണ്ടത്. ജനങ്ങളുടെ അടുത്തേക്ക്, അതായത് ജനങ്ങൾ പോകുന്ന വഴിയിലേക്കോ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കോ ആനക്കൂട്ടങ്ങൾ വന്നില്ല. കാടിനോട് ചേർന്ന് തന്നെ അവർ നിൽക്കുകയായിരുന്നു. ഏറെ സമയം അവിടെ നിന്ന ശേഷം കൂടുതൽ ആളുകൾ അവിടേക്ക് വെളിച്ചവും അതുപോലെ തന്നെ മറ്റ് ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ അവർ കട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. നമുക്കറിയാം, ഇത് ആനകൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു വഴിയാണ് ഈ പാണ്ഡിത്താവളം. അതേപോലെ അതിനോട് അല്പം മുകളിലായിട്ടുള്ള ഉരൽക്കുഴി വെള്ളച്ചാട്ടം, അത്തരത്തിലുള്ള മേഖലയിലൊക്കെ ആനകൾ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഈ ഇൻസിനേറ്ററിനോട് ചേർന്നുള്ള മേഖലയില് ഈ മാലിന്യങ്ങൾ, ഭക്ഷ്യ മാലിന്യങ്ങളൊക്കെ ആ മേഖലയിൽ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെയും ആനകൾ വരാറുണ്ട് എന്നാണ് ഈ ഇതിനോടടുത്തുള്ള കടക്കാരും മറ്റുമൊക്കെ പറയുന്നത്. എന്താണെങ്കിലും ആളുകൾക്കും മറ്റും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ആനക്കൂട്ടം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ആളുകളുടെ വാസസ്ഥലത്തേക്കൊന്നും ആനക്കൂട്ടം കയറിയിട്ടില്ല. നമുക്കറിയാം, മുൻപ് വിരിവയ്ക്കുന്ന സ്ഥലത്തൊക്കെ ആനക്കൂട്ടം വന്ന് അവരുടെ ആളുകളെ അവിടുന്ന് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ എന്താണെങ്കിലും അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടായില്ല. ആ വനമേഖലയോട് ചേർന്ന് തന്നെയായിരുന്നു ആനകളുടെ നിൽപ്പ്. ഏറെ സമയം അവിടെ നിന്ന ശേഷം അവർ തിരിച്ച് കാട്ടിലേക്ക് പോവുകയും ചെയ്തു. അനുമോദ വിവരങ്ങൾ പങ്കുവച്ചു. ദേഷ്യം എന്താ കാരണം കണ്ടിട്ടില്ല. അതെ, എനിക്ക് ചോദിക്കാൻ പോകാം, എന്തിനാ ദേഷ്യപ്പെട്ടത്? ഒന്നും ഇല്ല.